കഴിഞ്ഞ ദിവസമാണ് ഒരു 3 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റത്. ആ മേഖലയിലൊക്കെ എങ്ങനെയാണ്, തെരുവുനായ ശല്യം രൂക്ഷമാണോ? ഈ വന്ധ്യംകരണ പദ്ധതിയൊക്കെ ആ മേഖലയിലും പാളിയ അവസ്ഥയാണോ? അഞ്ചിത, ഇവിടെ ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ 10 പേർക്ക്, അത് ഔദ്യോഗിക കണക്കാണ്, അല്ലാതെ ഒരുപാട് പേരുണ്ട്. ആ കണക്കിൽ 6 പേര് ഈ ഞാൻ നിൽക്കുന്ന ഗൂളിക്കടവ് ഭാഗത്ത് വെച്ചാണ് ഒരു ചെറിയൊരു നായ കടിച്ചത്. അപ്പോൾ ആ നായ കടിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന നായ കടിച്ച ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായ വ്യക്തിയുണ്ട്. എപ്പോഴായിരുന്നു ആ സംഭവം ഉണ്ടായത്? നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കടയുടെ ഉള്ളിൽ അവിടെ പുള്ളി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചാടി കാലിലേക്ക് പിടിക്കുകയായിരുന്നു. പിടിച്ച് അത് അതിനെ കടിച്ച് കുടഞ്ഞ് ചാടി, പിന്നെ 2-3 വീടുകൾക്ക് പിന്നെ ഗൂളിക്കട മുഴുവൻ ചുറ്റിയിട്ടാണ്, എന്നിട്ട് ആൾക്കാർ തല്ലിക്കൊന്നു അതിനെ. എന്നാലും പിന്നെ അതിലെ കുറേ നായകളെ കടിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിരിവെടുത്തിട്ട് പുള്ളി പാലക്കാട് ഇവിടെ പോയപ്പോൾ ഇവിടെ മരുന്നില്ല. അപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ജില്ലാ ഹോസ്പിറ്റലും അയാൾക്ക് പറ്റിയ മരുന്നില്ലാത്തത് കൊണ്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് പറഞ്ഞു വിടുകയത്. തൃശ്ശൂർ അന്ന് രാത്രിയാണ്, രാത്രി പോയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്ത്, പിന്നെ എല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തെരുവുനായ്ക്കൾ ഭയങ്കര ശല്യമാണ്. നമുക്കിവിടെ നമ്മളിവിടെ സാധാരണ ഇരിക്കുന്ന ആൾക്കാരിനൊക്കെ ഇവിടെ കൂടിയിട്ടും പല നായകളും കടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ആരോഗ്യം കുഴപ്പമില്ലല്ലോ? ആരോഗ്യം കുഴപ്പമില്ല, ഇപ്പോഴത്തെ സ്ഥിതിക്ക് അയാളുടെ കുഴപ്പമില്ല. രൂക്ഷമാണ്, വളരെ ജനവാസം വളരെ കുറഞ്ഞ സ്ഥലമായിട്ടും അട്ടപ്പാടി മേഖലയിൽ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം നമ്മുടെ പൊതുപ്രവേശനം സൃഷ്ടിച്ചു. എന്താണ്, ഇവിടെ ധാരാളം നായകടി വാർത്തകൾ വരുന്നുണ്ട്. ഈ സംസ്ഥാനത്തുടനീളം ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അട്ടപ്പാടിയിലും ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ജനങ്ങൾക്കുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസം മാത്രം 46 പേരെ നായ കടിച്ചു എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ നായകളെ വന്ധ്യംകരിക്കുന്നത് ഉൾപ്പെടെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. തമിഴ്നാട് ഒരു വേസ്റ്റ് ബാസ്കറ്റായിട്ടാണ് അട്ടപ്പാടിയെ കാണുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെയ്നറുകളിൽ ഈ തെരുവുനായ്ക്കളെ കൊണ്ടുവന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ ഇറക്കി വിടുകയും അത് പിന്നെ അട്ടപ്പാടിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതൊന്നും നിയന്ത്രിക്കുന്നതിന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറല്ല. അതോടൊപ്പം തന്നെ ഈ കോഴി വേസ്റ്റ്, അതുപോലെ ഒട്ടേറെ വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൊണ്ട് കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ തട്ടുന്നു. അവിടെ ഈ നായകൾ പെറ്റ് പെരുകി അത് ടൗണുകളിലേക്കും മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റും സർക്കാർ പദ്ധതി തയ്യാറാക്കണം. ഇപ്പോൾ ഷിജു പറഞ്ഞത് പഠിത്തം അട്ടപ്പാടിയിലെ പ്രശ്നമാണ്, കാരണം അതിർത്തി നിന്ന് വരുന്നു. നമുക്ക് ഈ ഭാഗത്ത് വെച്ചാണ് ആ ഒരു നായ 6 പേരെ കടിച്ചത്. ഇവിടെ പത്രം വായിക്കാൻ ഇരുന്ന സ്ഥലം ഉള്ളത് ഇത് കണ്ട ആളുണ്ട്, ഇവിടുത്തെ ഈ കട ഉടമയാണ്. ബേബിച്ചേട്ടാ, ഇത് എങ്ങനെയാണ് ഈ സമയത്ത് ഇവിടേക്ക് വന്ന് പട്ടി വരുന്നത്? പട്ടി ഇവിടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇതിൻ്റെ അടിയിൽ നിന്ന് പട്ടി ഓടി വന്ന് കടിക്കുകയായിരുന്നു. പേപ്പർ വായിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ പേ ഇളകിയിട്ട് ആദ്യം വരുന്ന, അല്ലാതെ ഒത്തിരി പട്ടികൾ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് കിടപ്പുണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ വേറെ പട്ടികൾ വന്നിട്ടും? വേറെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആളുകളെല്ലാം പറയുന്ന കടകൾ, ഇത് വളരെ ഗൂളിക്കടവ് ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു കടയാണ്. കടയുടെ ഉള്ളിലേക്കാണ് പട്ടി വന്ന് പത്രം വായിച്ചിരുന്ന ആളെ പോലും കടിച്ച് കയറുന്നത്. ഇതുപോലെയുള്ള പ്രശ്നം ഇന്നലെ 2 ദിവസം മുൻപ് ഒരു 3 വയസ്സുകാരനെയും പട്ടി കടിച്ചു. നമുക്ക് അടുത്ത ബുള്ളറ്റിൽ തന്നെ അവരുടെ പ്രതികരണവും നമുക്ക് ലഭ്യമാക്കാം. അഞ്ചിത. ഓക്കെ പ്രസാദ്, അട്ടപ്പാടിക്കാരുടെ മാത്രം പ്രശ്നമല്ല, നാട്ടിലെങ്ങും നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ തെരുവ് നായകളുടെ ശല്യം നേരിടുകയാണ്.